അതെ, ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും. പിന്നതേ അതേ ടി ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. ഈയൊക്കെ അരക്കൗസ് റൂട്ടുണ്ട്. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. എന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയ. പിന്നെ മൂത്ത് ഇരുത്ത അവിടെ എങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണി. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അനദർ വീഡിയോ സോക്കർ ചലഞ്ചിലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം. അപ്പം എന്ന് വന്നാണത് നമ്മൾ സെക്കൻഡ് ഐ ഡിയിലാണ് വന്നാണത്. നമ്മുടെ 1364 റേറ്റിംഗ് എത്തിയിട്ടുണ്ട്. യെസ്, അപ്ഡേറ്റിംഗ് ഡാറ്റയാണ്. ഓൺലൈൻ മാച്ചാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോണത്. ഓഫ്, ഒപ്പോണൻ്റ് വന്നാണത് 1117 റേറ്റിംഗ് ആണ്. യെസ്, അപ്പം എന്തായാലും നമ്മളിന്ന് പുതിയൊരു സ്ക്വാഡായിട്ടാണ് ഞാനിന്ന് വന്നത്. 4-2-1-3 എന്ന ഫോർമേഷനിലാണ് ഇന്ന് വന്നേക്കുന്നത്. മാനേജറുടെ റിവ്യൂ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. അപ്പം എന്തായാലും ഇന്നത്തെ ഗെയിം പ്ലേ 4-2-1-3 എന്ന ഫോർമേഷനിലാണ് നമ്മളിന്ന് ഗെയിം പ്ലേ നടത്തുന്നത്. അതുപോലെ തന്നെ ഐക്കോണിക്കും അതുപോലെ തന്നെ ലെജൻഡും ആയിട്ടാണ് ഞാനിന്ന് വന്നത്. ഒരു ഫ്യൂച്ചേർഡ് ഉണ്ട്. യെസ്, ഒപ്പോണന്റ് വന്നാണ് 4-1-2-3 എന്ന ഫോർമേഷനിലാണ് വന്നേക്കുന്നത്. അപ്പം എന്തായാലും മച്ചന്മാരെ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലും നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും മച്ചന്മാരെ, നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കാം. യെസ്, അപ്പം എന്തായാലും നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഗെയിം പ്ലേ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ മാനേജർ റിവ്യൂ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. യെസ്, അപ്പം എന്തായാലും ബസ്റ്റിനാണ് ഇപ്പോൾ ടച്ച് ചെയ്യാൻ നിൽക്കുന്നത്. വൻ ബഷിൻ, സാവി, സാവി ടു ലിസാസു, അഗൈൻ ക്രിസ്റ്റ്യാനോ, ക്രിസ്റ്റ്യാനോ ലോങ് ബോൾ, മെസ്സി മിസ് ബോളാണ്, പാട്രിക് വിയേറ അഗൈൻ, മെസ്സി റിക്കവറി, വൻ ബഷിൻ ത്രൂ ബോളാണ് പക്ഷെ മിസ്സാകുന്നു വീണ്ടും. ഒപ്പോണന്റ് മെസ്സി, പാട്രിക് വിയേറ വീണ്ടും അഗൈൻ, വൻ ബാസ്റ്റിൻ വീണ്ടും ഒരു ത്രൂ ബോളാണ് പക്ഷെ മിസ്സാകുന്നു വീണ്ടും. ഒപ്പോണന്റ് റൊണാൾഡീന്യോ അഗൈൻ, ഈ പ്ലെയറുടെ പേരെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വെക്കുമ്പോൾ ലോങ് ബോൾ പാട്രിക് വിയേറ. യെസ്, ഒപ്പോണന്റ് പാട്രിക് വിയേറ, റൊണാൾഡീന്യോ അഗൈൻ, സാവി, സാവി അലൻസോലിക്കാണ് പക്ഷെ റൊണാൾഡീന്യോ. യെസ്, കർവിംഗ് ഷോട്ട്. യെസ്, പീറ്റർ ചെക്ക് കയ്യിലൊതുക്കുന്നു. ചെക്ക് ഓൺ ചെക്കിനാണ് അപ്പം നമ്മളിന്ന് ഗോൾ കീപ്പർ കാക്കാൻ, ഗോൾ വല കാക്കാൻ വേണ്ടിയിട്ട് ചെക്കിനാണ് നമ്മൾ യൂസ് ചെയ്തത്. യെസ്, ലിസാസു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റൊണാൾഡോ ടു സാവി, സാവി ടു വെൻ ബഷിൻ, അഗൈൻ വെൻ ബഷിൻ. യെസ്, എടുത്ത് തിരിയുമ്പോഴേക്ക് ഒപ്പോണന്റിൻ്റെ ബാക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. വീണ്ടും ഒപ്പോണന്റ് ഹളണ്ട്, വീണ്ടും റിക്കവറി ലിസാസു, ലോങ് ബോൾ വെൻ ബഷിൻ പക്ഷെ വീണ്ടും ബെല്ലി എടുക്കുന്നു. വീണ്ടും പാട്രിക് വിയേറ, വീണ്ടും ഒപ്പോണന്റ്, വീണ്ടും പുയോൾ, പുയോൾ ടു വെൻ ബഷിൻ, വെൻ ബഷിൻ ടു മെസ്സി, പാട്രിക് വിയേറ, പാട്രിക് വിയേറ വീണ്ടും ഹാളാൻഡ്, ഹാളാൻഡ് ലോങ് ബോൾ വീണ്ടും വിങ്ങിലേക്ക്, വീണ്ടും ഹാളാൻഡ് ലോങ് റേഞ്ച് ഷോട്ട്. ഓഫ് മാൻ, നൈസ് ഷോട്ട്, പറയാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത ഷോട്ടാണ്. പക്ഷെ ബാർമ തട്ടിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയത്. സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നു വിചാരിച്ചു. യെസ്, ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നമ്മുടെ കെയിലിയൻ എംബാപ്പെ. യെസ്, എംബാപ്പെ, എംബാപ്പെ, എംബാപ്പെ ടു ഹാ വെൻ ബഷിൻ, ഈസി ഗോൾ. യെസ്, അപ്പം എന്തായാലും 1-0 എന്ന ഗോൾ നില. വീണ്ടും നമ്മുടെ വെൻ ബാസിനെ വെച്ചിട്ട് നമ്മളൊരു ഗോൾ അടിച്ചേക്കാണ്. അപ്പം എന്തായാലും നമ്മുടെ വിങ്ങിൽ കൂടെ നല്ലൊരു അറ്റാക്കിംഗ് ആണ്, കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നമ്മുടെ കെയിലിയൻ എംബാപ്പനെ വെച്ചിട്ട് നമ്മളെടുത്തത്. യെസ്, അപ്പം എന്തായാലും 1-0 എന്ന ഗോൾ നില. 28-ാം മിനിറ്റിലാണ് നമുക്ക് ആ ഗോൾ അടിക്കാൻ പറ്റിയത്. യെസ്, കൗണ്ടർ അറ്റാക്കിംഗ് ആയിരുന്നു. ഒപ്പോണന്റ് ഈസി ആയിട്ട് അടിക്കേണ്ട ബോൾ ബാർമ തട്ടി മിസ്സായി പോയ ബോളാണ് നമുക്ക് തിരിച്ചുവിടെ അടിക്കാൻ പറ്റിയത്. വീണ്ടും റൊണാൾഡീന്യോ, പുയോൾ, പുയോൾ ടു സാവി അലൻസോ, അലൻസോ ടു സാവി, സാവി ടു മെസ്സി. യെസ്, മെസ്സി ഡ്രിബ്ലിംഗ്. ഓഫ്, റൊണാൾഡീന്യോ ബാക്ക് എന്നാണ്, പക്ഷെ എന്തായാലും ഫൗൾ കിട്ടിയില്ല. വീണ്ടും മെസ്സി ഒരു ഫൗളാണ്, ഡേഞ്ചർ ബോൾ, അത് ഞാൻ ചെയ്തു പോയി, ഞാൻ ടാക്കിൾ ചെയ്ത് കിട്ടുന്ന വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല, ബാക്ക് എന്നായി പോയി.
യെസ്. അപ്പം എന്തായാലും മച്ചാമാരെ, അതായത് ഒരു ഫ്രീ കിക്കാണ്, മെസ്സിക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതും ബാക്കിൽ നിന്നാണ് ഫൗൾ ചെയ്തത്. യെസ്, വീണ്ടും ഓപ്പോണന്റ് ഫ്രീ കിക്ക്, റൊണാൾഡീനിയോ ലോങ് റേഞ്ച് ഷോട്ട്. യെസ്, ചെക്ക് ഈസി ആക്കുന്നു, അഗൈൻ ചെക്ക്, ചെക്ക് ടു കഫു, കഫു ടു പുയോൾ. യെസ്, പുയോൾ ടു ബെക്കുംബ്, ബെക്കുംബ് ടു ലോങ് ബോൾ ലിസാസു, അഗൈൻ ലിസാസു ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റൊണാൾഡോ ടു ലിസാസു, ബെക്കുംബ് ലോങ് ബോൾ, വീണ്ടും പുയോൾ. രണ്ട് വിങ്ങിൽ കൂടിയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. വീണ്ടും കെലിയൻ എംബാപ്പയിലേക്ക്. യെസ്, എംബാപ്പയെ പക്ഷെ മിസ്സാകുന്നു. വീണ്ടും റോബിൻസൺ, വീണ്ടും കെലിയൻ എംബാപ്പയെ റിക്കവറി, ലോങ് ബോൾ. പക്ഷെ വെൻബാസിനെ അവിടെ ഓൾറെഡി മാർക്കിംഗ് ആണ് സി ബി. യെസ്, അപ്പം എന്തായാലും ഒപ്പണൻറ്റ് വീണ്ടും ഒപ്പണൻ്റ് റിക്കവറി ചെയ്തിട്ട് അറ്റാക്കിംഗ് ആണ് ഒപ്പണൻ്റ്. ഹാളൻഡ്, യെസ്, പുയോൾ ഇൻ്റർസെപ്ഷൻ അഗെയിൻ, വീണ്ടും ഒപ്പണൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് ബോൾ. റൊണാൾഡീനിയോ വിങ്ങിൽ കൂടെ ഒരു അറ്റാക്കിംഗ്. യെസ്, ഒരു കർവിംഗ് ഷോട്ട്, വീണ്ടും ലിസാസു ആൻഡ് ഹാളൻഡാണ്. യെസ്, അപ്പം എന്തായാലും വെസ്റ്റ് ഹാഫ് കഴിഞ്ഞേക്കാണ്, 1-0 എന്ന് കൊള്ളുന്നില്ല. ഒപ്പണൻ്റെ കയ്യിലാണ് 3 ഷോട്ട്, 2 ടാർജറ്റ്. പക്ഷെ നമ്മൾ പരമാവധി പന്ത് 57% നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പാസിംഗ് കംപ്ലീറ്റഡ് ആയത് 81% ഒപ്പോണൻ്റെയാണ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിൽ എന്തായാലും കളി നമ്മൾ ചേഞ്ച് ചെയ്യും, കാരണം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഗോളുകൾ അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും യെസ്, 1-0 എന്ന മാച്ചിൽ വീണ്ടും സെക്കൻഡ് ഹാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. മെസ്സി, വീണ്ടും ലിസാസു അഗെയിൻ സാവി, സാവി ടു മെസ്സി, മെസ്സി ടു വീണ്ടും വെൻ ബാസ്റ്റിൻ. യെസ്, വെൻ ബാസ്റ്റിൻ ഷീൽഡിങ്, അഗെയിൻ മിസ് പാസ്സാണ്. വീണ്ടും ബലി, യെസ്, അലക്സാണ്ടർ അർണോൾഡ്, യെസ്, ലിസാസു അഗെയിൻ, ക്രിസ്റ്റ്യാനോ, കെലിൻ എംബാപ്പെ, എംബാപ്പെ ടു മെസ്സി, മെസ്സി ടു വെൻ ബാസ്റ്റിൻ. യെസ്, വെൻ ബാസ്റ്റിൻ ലോങ് റേഞ്ച് ഷോട്ട്. യെസ്, ഗായ്സ്, അപ്പം എന്തായാലും 2-0 എന്ന് ഗോൾ നില. വീണ്ടും നമ്മളൊരു ലീഡാണ് വെൻ ബാസ്റ്റിൻ വെച്ചിട്ട്, ലോങ് റേഞ്ച്. അതും തൊട്ട് ബോക്സിന് വെളിയിൽ നിന്നിട്ടാണ് ആ ഷോട്ട് എടുത്തത്. അത് നല്ല എൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പം എന്തായാലും 2-0 എന്ന ഗോൾ നിലയിൽ ഇപ്പം നമ്മൾ കളി നിർത്തിയേക്കാണ്. ഇപ്പം എന്തായാലും ഒപ്പോണൻ്റ് എന്തായാലും അറ്റാക്കിങ് വരും. ഏകദേശം 2 ഗോൾ അടിച്ച കാരണം ഒപ്പോണൻ്റ് കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കും. പക്ഷെ പരമാവധി നമ്മൾ പന്ത് കൺട്രോൾ ചെയ്തിട്ടാണ് കളിക്കുന്നത്. വീണ്ടും ഒരു ത്രൂ ബോളാണ്, വെൻ ബാസ്റ്റിൻ അഗെയിൻ സ്പീഡ് ബൂസ്റ്റ്. യെസ്, ബോക്സിനുള്ളിലേക്ക് വീണ്ടും ഒരു കർവിംഗ് ഷോട്ട്, ഓഫ്, ഗോൾ കീപ്പർ സേവ് ആണ്. വീണ്ടും കെലിയൻ എംബാപ്പെ, വീണ്ടും സേവ് ആണ് അവിടെ. വീണ്ടും മെസ്സി, മെസ്സി, മെസ്സി അഗെയിൻ ഷോട്ട്, വീണ്ടും സേവ്. എൻ്റെ മോനെ, സ്പൈഡർമാനാണോ അവൻ? എനിക്ക് കൺഫ്യൂഷനായി, എന്താ ചാൻസ്? ജസ്റ്റ് ഒരു വെൻ ബാസ്റ്റിൻ്റെ ഉള്ളിൽ കയറി എന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അത് റീബോൾ വന്നപ്പം എംബാപ്പ അവിടെ ടച്ച് ചെയ്തെങ്കിലും അവിടെ ഒരു വീണ്ടും ഒരു ഇന്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ മെസ്സിയുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും അത് ഗോൾ കീപ്പർ വീണ്ടും സേവ് ആണ്. യെസ്, അപ്പം എന്തായാലും ഒരു ഓഫ് സൈഡാണ് ഹാളൻ വെച്ചിട്ട്. അപ്പം എന്തായാലും ഒപ്പോണൻ്റ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, കാരണം വെൻ ബാസ്റ്റിനാണ് അവിടെ നിൽക്കുന്നത്. കുറച്ച് സ്പീഡ് കുറവുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ നമ്മുടെ ഫോർ ലൈനാണ് അവിടെ ഇറക്കിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആശൻ റൊമിനിങ്ങിനെ ആശൻ ഞാൻ ഇറക്കിയിട്ടുണ്ട്. സെക്കൻഡ് സ്ട്രൈക്കറായിട്ടാണ് ഇറക്കിയാണത്. ക്രിസ്ത്യാനെ ചേഞ്ച് ചെയ്തിട്ട് റൊമിനിങ്ങിനെയാണ് ഇറക്കിയാണത്. അതുപോലെ തന്നെ ഫോർ ലൈൻ ഇറക്കിയിട്ടുണ്ട്. മെസ്സീനെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഡെക്കോനെ ഇറക്കിയിട്ടുണ്ട്. കാരണം മെസ്സി ഒരു ഓൾറെഡി ഒരു യെല്ലോ കോഡാണ്, ഇനിയിപ്പോൾ യെല്ലോ കോഡ് വാങ്ങിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡെക്കോനെ ഇറക്കിയത്. യെസ്, ബെക്കുംബ, ബെക്കുംബ ടു പുയോൾ. യെസ്, പുയോൾ ടു സാവിയ അലൻസോ, അലൻസോ ടു കഫു, കഫു, കഫു ടു, ഓ, മിസ്സാണല്ലോ. വീണ്ടും ബോൾ, വീണ്ടും ഹാളൻഡ്, ഹാളൻഡ് ലോങ് ബോൾ ഒപ്പോണൻ്റെ കയ്യിലേക്ക്. വീണ്ടും പുയോൾ ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നു അഗെയിൻ. ഓക്കെ ഓക്കെ, ഒരു ത്രോയിനാക്കി മാറ്റിയേക്കാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പുയോളിന് എനിക്ക്. യെസ്, ഒരു ഒപ്പോണൻ്റ് അനുകൂലമായി ഒരു ത്രോയിൻ, വീണ്ടും ഡേഞ്ചർ ബോൾ, വീണ്ടും ഹാളൻഡ്, വീണ്ടും ഇൻ്റർസെപ്ഷൻ അഗെയിൻ. ഓ ഗായ്സ്, എന്താ പറയുക, ചോദിച്ചു വാങ്ങിയ വരി ക്ലിയർ ചെയ്യേണ്ട ബോൾ അവിടെ തട്ടി തട്ടി കളിച്ച് വീണ്ടും ഒപ്പോണൻ്റ് ഒരു ഗോളാണ് അടിച്ചാണത്. വീണ്ടും സാവി, സാവി ടു ലിസാസു, ലിസാസു ടു വീണ്ടും റൊമിനി, റൊമിനി സ്കിൽ, ഒപ്പോണൻ്റ് ഈസി ആയിട്ട് എടുക്കുന്നു. അലക്സാണ്ടർ അർണോൾഡ് ഇന്റർസെപ്ഷൻ അഗെയിൻ, വീണ്ടും വീണ്ടും ലിസാസു അഗെയിൻ, റൊമിനിങ്, റൊമിനിങ്, വീണ്ടും പാട്രിക് വിയേറ, അഗെയിൻ പാട്രിക് വിയേറ, മിസ് ബോൾ, റൊമിനിങ്, ലോങ് റേഞ്ച് ഷോട്ട്, വീണ്ടും ബ്ലോക്ക്, വീണ്ടും ലോങ് റേഞ്ച് ഷോട്ട്. യെസ് ഗായ്സ്, അപ്പം എന്തായാലും റൊമിനിങ്ങിൻ്റെ അർക്കേന് അവിടെ ഒരു ഭാരം തന്നെയാണ് നമുക്ക്. 3-1
1-1 ഗോൾ നില. വീണ്ടും നമ്മളൊരു ഗോൾ ലീഡ് ചെയ്ത് കയറിയേക്കാണ്. 2 ഗോളായിട്ടുണ്ട് നമുക്ക് ലീഡ്. ലോങ് റേഞ്ച് ഷോട്ട് ഹാലൻഡ് ആണ്, പക്ഷെ ലക്ഷ്യം പിഴയ്ക്കുന്നു ഹാലൻഡിന്. യേസപ്പ് എന്തായാലും 3-1 എന്ന് ഗോളുന്നില്ല. വീണ്ടും റൂമിനിങ്ങിനെ വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്കിങ് നടത്തിയത്. അതുപോലെ തന്നെ അവിടെ ഗോളാണ് നമുക്ക് കിട്ടിയത്. കഫു ടു കെലിൻ എംബാപ്പെ. യേസ്, എംബാപ്പെ വിങ് കൂടെ. വീണ്ടും എംബാപ്പയുടെ ഒരു നൈസ്. ഓ, ഫോർലാൻ അഗൈൻ റൂമിനിങ്. വീണ്ടും ഷോട്ട്, വീണ്ടും ഒപ്പോണന്റ്. വീണ്ടും ഡെക്കോ, ഡെക്കോനെ വെച്ചിട്ട് ഒരു ഷോട്ട്. വീണ്ടും ഒരു കോർണർ കിക്കാണ്. നല്ലൊരു ഷോട്ടാണ് ഡെക്കോനെ വെച്ചിട്ട് എടുത്തത്. അത് ഗോൾ കീപ്പർ തട്ടിയത്. കോർണർ കിക്ക് ആക്കിയേക്കാണ്. യെസ്, സാവി അലൻസോ. അഗൈൻ ഷോർട്ട് പാസ്. വീണ്ടും റൂമിനിങ്. റൂമിനിങ്, ഓ മാൻ, എന്റെ മോനെ, ഡേഞ്ചർ ബോൾ ആവേണ്ട ബോളാണ്ട്ടോ അത്. ബാറിന്റെ എൻഡിലേക്കാണ് ആ റൂമിനിങ്ങിന്റെ ഷോട്ട് പോയത്, പക്ഷെ മിസ്സാകുന്നു. വീണ്ടും വീണ്ടും ഒപ്പോണന്റ് ഈസി ആക്കി. വീണ്ടും ഫോർലാൻ, ഡിഗ ഫോർലാൻ, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും മിസ്സാണ്. വീണ്ടും സാവി അലൻസോ. അലൻസോ ടു കെലിൻ എംബാപ്പെ. എംബാപ്പെ ടു റൂമിനിങ്. റൂമിനിങ് ഒരു കർവിംഗ് ഷോട്ട്, പക്ഷെ ലക്ഷ്യം പിഴയ്ക്കുന്നു. നല്ലൊരു കർവിംഗ് ഷോട്ടാണ് നമ്മുടെ റൂമിനിങ്ങിനെ വെച്ചിട്ട് എടുത്തത്, പക്ഷെ നടന്നില്ല. 3-1 എന്ന് കൊള്ളുന്നില്ല. വീണ്ടും 88 മിനിറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കളി. കെലിൻ എംബാപ്പെ. വീണ്ടും സാവി അലൻസോ. അലൻസോ ടു ഡെക്കോ. ഡെക്കോ ടു കെലിൻ എംബാപ്പെ. എംബാപ്പെ ടു ലോങ് ബോൾ റൂമിനിങ്ങിലേക്ക്, പക്ഷെ മിസ്സാകുന്നു. വീണ്ടും സിൻസിയോ. പുയോൾ, പുയോൾ ടു സാവി അലൻസോ. അലൻസോ ടു കെലിൻ എംബാപ്പെ. വീണ്ടും മിസ് ബോൾ. വെല്ലി. വീണ്ടും സാബി. സാബിയുടെ ഒരു മിസ് ബോൾ. വീണ്ടും റൂമിനിങ്. യെസ് ബഡി, റൂമിനിങ്. ഫോർലാൻ, ഡിഗോ ഫോർലാൻ. ഫോർലാൻ്റെ ഒരു ഷോട്ട്. വീണ്ടും ഗോൾ കീപ്പർ രക്ഷകനാകുന്നു. എൻ്റെ മോനെ, എത്ര ഷോട്ടുകളാണ് ഗോൾ കീപ്പർ സേവ് ചെയ്യണത്. ഒരു രക്ഷയില്ലാട്ടാ ഗോൾ കീപ്പർ. യെസ്, വീണ്ടും ഒരു കോർണർ കേക്ക്. വീണ്ടും ഞാനൊരു ഷോട്ടായിട്ടാണ് എടുക്കുന്നത്. വീണ്ടും ഡെക്കോ. വീണ്ടും പാട്രിക് വിയേറ. അവിടെ ആരും അടിക്കാൻ എത്തിയില്ല. യെസ് ഗായ്സ്, എന്തായാലും 3-1 ഗോൾ നിലയിൽ നമുക്ക് ഒരു വിന്നാണ് കിട്ടിയത്. വേറെ ഒന്നല്ല, നമ്മുടെ റൂമിനിങ് ആശാനാർക്കിയതിൽ കളി മാറി. യെസ്, അപ്പം എന്തായാലും നമുക്ക് മച്ചാമാരെ 3-1 11 ഷോട്ട് 8 ടാർജറ്റാണ് ഓപ്പണിന്. 5 ഷോട്ട്, 3 ടാർജറ്റ്. ഏകദേശം നമ്മൾ പാസിംഗ് കംപ്ലീറ്റഡ് 76 ഉണ്ട്. യെസ്, 55% നമ്മൾ പരമാവധി പാസിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. യെസ്, അപ്പം എന്തായാലും മച്ചാമാരെ എത്ര തന്നെയുള്ള വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായ മച്ചാമാരെ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. നമ്മളതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. യെസ്, വൻ ബാസ്റ്റനാണ് നമ്മുടെ പ്ലെയർ. ഒപ്പോണൻ്റ് ലെഫ്റ്റ് ബാക്കാണ് വന്നാകുന്നത്. യെസ്, അപ്പം എന്തായാലും മച്ചാമാരെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് സക്കർ ചലഞ്ച്.